കാലങ്ങൾ ഒന്ന് നാടോടിക്കാറ്റും ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റും സന്മനസ്സുള്ളവർക്ക് സമാധാനവും ടി പി ബാലഗോപാലനമ്മയും ഗോളാന്തര വാർത്തയും തലയണ മന്ത്രവും സസ്നേഹവും തൂവൽ കൊട്ടാരവും സന്ദേശവും മനസ്സിനക്കരയും ഒരു ഇന്ത്യൻ പ്രണയകഥയും ഞാൻ പ്രകാശനും മറ്റേത് കുഞ്ഞിരാമായണവും ഗോതയും മിന്നൽ മുരളിയും ജയ ജയ ജയഹിയും പൂക്കാലവും മുകുന്ദനുണ്ണി അസോസിയേറ്റും ഫാലിമിയും ബേസിൽ ജോസഫ് വയനാട്ടിൽ ജനിക്കുന്ന വർഷം സത്രന്തിക്കാട് സസ്നേഹം തലയണ മന്ത്രം കളിക്കളം എന്നീ സിനിമകൾ സംവിധാനം ചെയ്യുകയായിരുന്നു കാലം കൊണ്ടും പ്രായം കൊണ്ടും ഇത്രമേൽ വ്യത്യസ്തരെങ്കിലും സന്ദേശത്തിലെ കുമാരപിള്ള സാർ പറഞ്ഞ പോലെ ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളിൽ ഒരു അന്തർധാര പ്രവർത്തിക്കുന്നുണ്ട് നമ്മളൊരു തോന്നലാണ് ഉണ്ടാവുമായിരിക്കാം അത് ഗ്രാമത്തിന്റെയും ഗ്രാമീണതയുടെയും ഫലിതത്തിന്റെയും സാധാരണ ജീവിത സ്പന്ദനങ്ങളുടേതുമാണ് ഒന്നിച്ചൊരു സിനിമ ചെയ്തിട്ടില്ലെങ്കിലും ഇവർ പരസ്പരം അത് തിരിച്ചറിയുന്നുണ്ടാവാം രണ്ടുപേർക്കും തിരിച്ചു പോവാൻ മനോഹരമായ ഒരു ഗ്രാമമുണ്ട് വയനാടും അന്തിക്കാടും അവിടുത്തെ സാധാരണ ജീവിതവുമുണ്ട് രണ്ടുപേരും ആ ബന്ധം മുറിച്ചു കളഞ്ഞിട്ടില്ല ഈ സാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സംഭാഷണം ഫിക്സ് ചെയ്തിരിക്കുന്നത് സാറ് ഭാഗ്യവാനാണ്. സാറ് താമസിക്കുന്ന അന്തിക്കാട് തന്നെയാണ്. സാർ എപ്പോഴും അന്തിക്കാടിന്റെ ആളായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വയനാട് എന്റെ സിനിമകളിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഈ കുറുക്കമൂലയൊക്കെ വയനാട് ശരിക്കുള്ള ഒരു സ്ഥലം തന്നെയാണ്. കുറുക്കമൂലുണ്ട്, കുറുക്കമൂലയുണ്ട്, ദേശം കൊച്ചിയിലുള്ള ഒരു ആലുവയുടെ സ്ഥലമാണ്. ഇതൊക്കെ ഒരു ഇമാജിനറി ഫിക്ഷണൽ വില്ലേജസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തതാണ്. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ വയനാട്ടിലെ എന്റെ അച്ഛന്റെ വീടും അമ്മയുടെ വീടും ഒക്കെ ഈ പറയുന്ന എല്ലാം വളരെ ഗ്രാമങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ഞാൻ താമസിക്കുന്ന സുൽത്താൻ ബത്തേരിയാണ്. അത് ഇച്ചിരിയോടെ കുറച്ചുകൂടെ ടൗൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ എന്റെ സിനിമകളുടെ ഇൻഫ്ലുവൻസസിലും ക്യാരക്ടേഴ്സിലും അതിന്റെ ഒരു ചെറിയ ഡിസൈനിലൊക്കെ തീർച്ചയായിട്ടും ഈ മുമ്പ് കേട്ടു വളർന്ന സിനിമകളും കഥകളും വായിച്ചിട്ടുള്ള പുസ്തകങ്ങളും ഒപ്പം വയനാടും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു സൂപ്പർ ഹീറോ ഒരു ഒരു അങ്ങനത്തെ ഒരു വെസ്റ്റേൺ ജോണറിനെ നമ്മുടെ ഒരു വള്ളിച്ചപ്പിലിടുന്ന ലുങ്കി കൊടുക്കുന്ന സൂപ്പർ ഹീറോ ആയിട്ട് കൺസീവ് ചെയ്യാനുള്ള ഒരു ഒരു അപ്ബ്രിംഗിങ് എനിക്ക് ഉണ്ടായത് എന്റെ നാടും ഈ പറയുന്ന കണ്ടു വളർന്ന സിനിമകളിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് വായിച്ച പുസ്തകങ്ങളൊക്കെ തന്നെയാണ്. സാറിന്റെ ഇടയ്ക്കുള്ള ഇന്റർവ്യൂസും അല്ലെങ്കിൽ ഇങ്ങനത്തെ മാസികകളിൽ വരുന്ന ഇന്റർവ്യൂസും അതൊക്കെ കാണുമ്പോഴൊക്കെ അന്തിക്കാടിനെ എപ്പോഴും പരാമർശിക്കാറുണ്ട്. അന്തിക്കാടിലെ ഗ്രാമങ്ങൾ, അന്തിക്കാടിലൂടെ നടക്കുന്നു, അന്തിക്കാടിലെ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോ ഇത് തന്നെയാണല്ലോ സിനിമകളിൽ നമ്മൾ കാണുന്ന ക്യാരക്ടേഴ്സും. അപ്പൊ ക്യാരക്ടേഴ്സിനെ കാണുമ്പോഴും സാർ എവിടെയെങ്കിലും അന്തിക്കാട് കണ്ടിട്ടുള്ള ആളായിരിക്കും എന്നിങ്ങനെ ആലോചിക്കാറുണ്ട്. മറ്റേ ഇത് ചിലപ്പോൾ അന്തിക്കാട് എവിടെയെങ്കിലും ഉള്ള ആളായിരിക്കും, സാർ എവിടെയെങ്കിലും ഒക്കെ ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള ആളായിരിക്കും. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ അന്തിക്കാട് നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. അതായത് ഒരു പേരെന്നുള്ള രീതിയിൽ അപ്പുറത്തേക്ക് അന്തിക്കാട് നമുക്ക് വിഷ്വലിയും കൂടെ ഫെമിലിയർ ആണ്. ആക്ച്വലി സിനിമകളിൽ കൂടെ കണ്ട് അന്തിക്കാടിലെ ക്യാരക്ടേഴ്സ്, അന്തിക്കാട് ഒരു ആക്ച്വലി ഒരു സിനിമാറ്റിക് വേൾഡ് ആയിട്ട് നമ്മുടെ മനസ്സിൽ എവിടെയോ പതിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സാറിന്റെ സിനിമകളിലെല്ലാം കൂടെ ഒരാകത്തുകയായിട്ട് ചിലപ്പോൾ അന്തിക്കാട് അവിടെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്. സത്യേട്ടോട് സത്യേട്ടൻ സിനിമ ചെയ്യുന്നില്ലെങ്കിലും ഒരു സംവിധായകൻ എപ്പോഴും ഒരു നല്ല ഒബ്സർവർ ആയിരിക്കും. അത് സൊസൈറ്റിയിലെ ആണെങ്കിലും വ്യക്തികളുടെ ആണെങ്കിലും ഒക്കെ. ബേസിൽ ജോസഫ് എന്ന് പറഞ്ഞ നടനെയും സംവിധായകനെയും സത്യേട്ടൻ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്തത്? നമുക്ക് ചില ആളുകളെ ആദ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ഇയാൾ മിക്കവാറും ഇവിടെ നില ഉറപ്പിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത്. ബേസിലിൻ്റെ ആദ്യത്തെ സിനിമ കണ്ടപ്പോഴും ബേസിലിൻ്റെ പ്രകടനങ്ങളിലെ വ്യത്യസ്തത കണ്ടപ്പോഴും ഞാൻ എൻ്റെ മക്കളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് മിക്കവാറും ശ്രീനിവാസിന് ശേഷം എഴുത്തും ഡയറക്ഷനും എല്ലാം കൂടി തീരുന്ന ഒരാൾ ജനിച്ചിരിക്കുന്നു. അത് ബേസിലാണ്. കാര്യം ബേസിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാട്യങ്ങളില്ലാത്ത പ്രകടനമാണ് മനുഷ്യനുമാണ്. അതായത് ഒരു നടന് വേണ്ടത് എന്ന് വിചാരിക്കാവുന്ന വേഷഭൂഷാദികൾ അതുപോലെ തന്നെ അവനവനെ അണങ്ങുന്ന വേഷങ്ങളാണ് അതിനൊക്കെ ഒരു ബുദ്ധി ഉപയോഗിക്കാനുള്ളത്. ആ ബുദ്ധിയുള്ള ഒരാളാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ട്. പിന്നെ ചില മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഞാൻ പലപ്പോഴും പറയണ്ട ഈ ജോജി എന്നുള്ള സിനിമയിലൊക്കെ അച്ഛനായിട്ടൊക്കെ പുള്ളിയുടെ ചില ലുക്കുകൾ ചില ക്ലോസപ്സ് ഒക്കെ ഉണ്ടല്ലോ അതിഗംഭീരമാണ്. അതുപോലെ ആ ഫാലിമയിലാണ് മറ്റേ ഒരു പന്ത് വന്ന് മുഖത്തടിക്കുമ്പോൾ ഒരു അത് കഴിഞ്ഞിട്ട് ബോള് വന്നടിച്ചാന്ന് പറയുന്ന എക്സ്പ്രഷൻസ് ഉണ്ട്. അതെല്ലാം വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പൊ വാസ്തവത്തിൽ ഞാൻ ബേസിനോട് അടുത്തിരിക്കാൻ പോകുന്നത് എനിക്കൊരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയിരിക്കല് നമ്മള് ഏറ്റവും കൂടുതൽ നമ്മള് ഇഷ്ടം തോന്നുന്ന ആളുകളുടെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് തന്നെയല്ല. അപ്പൊ ബേസിലിനെ എഴുത്തുകാരനായിട്ടും ഡയറക്ടറായിട്ടും നടനായിട്ടും ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നു.